വാലി ബോട്ടിംഗ് സെന്ററിൽ നിന്ന് പിന്നീട് ഞങ്ങൾ പോയത് ടോപ് സ്റ്റേഷൻ ദിശയിലേക്കാണ്. നമുക്ക് ഇവിടെ ബാഗ് കൊടുന്നുണ്ടെങ്കിൽ ആനേനൊക്കെ കാണാൻ കഴിയും, കാരണം ഇതിലൂടെയാണ് ആന കടന്നു പോകുന്നത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു റോഡുണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ പോയാലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. കാട്ടാനകളുടെ കൂട്ടം കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് പാമ്പാടും ഷോള നാഷണൽ പാർക്കിലേക്കാണ്. വട്ടവട ഗ്രാമപഞ്ചായത്ത് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അല്പം ദൂരം കൂടി ഞങ്ങൾ സഞ്ചരിച്ചു, എന്നാൽ യാതൊരു പ്രകൃതി ഭംഗിയും ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ വട്ടവട ഷോള നാഷണൽ പാർക്കിന്റെ അടുത്തെത്തിയത്. അവിടെ നിന്നും തുടർന്നുണ്ടായ കാഴ്ചകൾ ഒരിക്കലും മറക്കാനാവാത്തതായിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടുത്തെ പ്രകൃതി ഭംഗി. പൈൻ മരം കൊണ്ട് നമുക്ക് റോട്ടിൽ കൂടെ തന്നെ ഒരു വിളക്കാണ് നമുക്ക് കിട്ടുന്നത്. ഒന്നും പറയാനില്ല, ഒരു നേരത്തെ മഴ തണുപ്പ് അതിന് പുറമെ പൈൻ മരം രണ്ട് സൈഡിലും നമ്മള് വേറെ ഇപ്പൊട്ടി വെച്ച് എന്ന പോലെ ഒരു ഫീലാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് കോയമ്പത്തൂരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ബാക്കിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃഷി കാണാൻ കഴിയും. ഇത് വേറെ നല്ല ചോളകൃഷിയാണ്. ഒരു യെല്ലോ ഷെയ്ഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നല്ലൊരു വ്യൂ ആണല്ലോ ഇത്. ശരിക്കും ഫോഗൊക്കെ വന്നിട്ട് മരങ്ങൾ ഏറെക്കുറെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നല്ല അതുപോലെ ഒത്തിരി സ്ഥലത്ത് ഇവിടെ കൃഷി കാണാൻ കഴിയുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ചോള ഒരു വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് പറിച്ചിട്ടുള്ള ചോളാന്ന് തോന്നുന്നു.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.